എല്ലാ കൂട്ടുകാർക്കും ഷെസിയാൻസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം. വള്ളത്തോൾ നാരായണ മേനോൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മലയാള മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ആധുനിക മലയാള കവിത്രയത്തിൽ കാവ്യശൈലിയിലെ ശബ്ദ സൗന്ദര്യം കൊണ്ടും സർഗാത്മകത കൊണ്ടും അനുഗ്രഹീതനായ മഹാകവിയായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. തികഞ്ഞ മനുഷ്യസ്നേഹിയും മതസൗഹാർദ്ദത്തിൻ്റെ വക്താവുമായിരുന്നു. മലയാള ഭാഷയെ ലോകത്തിനു മുമ്പിൽ ധൈര്യമായി അവതരിപ്പിക്കുകയും മലയാളത്തിൻ്റെ തനത് കലയായ കഥകളിയെ പരിപോഷിപ്പിക്കുകയും ലോകജനതയ്ക്കു മുമ്പിൽ സമർപ്പിക്കുകയും അതുവഴി മലയാളവും കഥകളിയും അന്താരാഷ്ട്ര പ്രസിദ്ധി നേടുകയും ചെയ്തു. സ്വാതന്ത്ര്യലബ്ധിക്കായി തൂലിക പടവാളാക്കി മാറ്റി ബ്രിട്ടീഷുകാർക്കെതിരെ സമരകാഹളം മുഴക്കുന്നതിന് ഭാരത ജനതയെ ഒന്നടക്കം ആവേശഭരിതരാക്കുകയും മഹാത്മാജിയുടെ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും ചെയ്ത മഹാനായിരുന്നു വള്ളത്തോൾ നാരായണ മേനോൻ. 1878 ഒക്ടോബർ 16 മലപ്പുറം ജില്ലയിലെ തിരൂരിനു സമീപം ചേനര ഗ്രാമത്തിൽ വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും മല്ലീശ്വരി ദാമോദരൻ ഇളയതിൻ്റെയും മകനായി ജനിച്ചു. സംസ്കൃത പഠനത്തിനു ശേഷം കൈക്കുളങ്ങര രാമവാര്യരിൽ നിന്നു തർക്കശാസ്ത്രം പഠിച്ചു. വാൽമീകി രാമായണ വിവർത്തനം 1907 പൂർത്തിയാക്കി. 1908 ഒരു രോഗബാധയെ തുടർന്ന് അദ്ദേഹം ബധിരനായി. ഇതേ തുടർന്ന് ബധിരവിലാപം എന്ന കവിത രചിച്ചത്. 1915 ചിത്രയോഗം പ്രസിദ്ധീകരിച്ചു. അതേ വർഷം കേരളോദയത്തിൻ്റെ പത്രാധിപനായി. 1958 മാർച്ച് 13 79 വയസ്സിൽ വള്ളത്തോൾ അന്തരിച്ചു. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്നിവരോടൊപ്പം ആധുനിക മലയാളത്തിലെ ത്രിമൂർത്തികളായ കവികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഒരു ദേശീയ കവിയായിരുന്ന അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഒരു കവിതാ പരമ്പര എഴുതി. ജാതി നിയന്ത്രണങ്ങൾ, സ്വേച്ഛാധിപത്യങ്ങൾ, യാഥാസ്ഥിതികത എന്നിവയ്ക്കെതിരെയും അദ്ദേഹം എഴുതി. കേരള കലാമണ്ഡലം സ്ഥാപിച്ച അദ്ദേഹം കഥകളി എന്നറിയപ്പെടുന്ന പരമ്പരാഗത കേരളീയ നൃത്തരൂപത്തെ പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ബഹുമതിയും നേടി. സംസ്കൃത ഭാഷയിൽ പരിശീലനം നേടി ആദ്യം സംസ്കൃത പണ്ഡിതനായ വാരിയംപറമ്പിൽ കുഞ്ഞൻ നായരുടെ കീഴിലും പിന്നീട് സ്വന്തം അമ്മാവൻ രാമുണ്ണി മേനോൻ്റെ കീഴിലും അദ്ദേഹത്തെ സംസ്കൃത കാവ്യലോകത്തേക്ക് കൊണ്ടുവന്നു. രാമുണ്ണി മേനോൻ അദ്ദേഹത്തെ അഷ്ടാഹൃദയം എന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥവും പഠിപ്പിച്ചു. യുവനാരായണ മേനോൻ താമസിയാതെ തൻ്റെ അമ്മാവനെ വൈദ്യപരിശീലനത്തിലും അധ്യാപനത്തിലും സഹായിക്കാൻ തുടങ്ങി. 1901 നവംബറിൽ വന്നേരി ചിറ്റഴി വീട്ടിൽ മാധവിയമ്മയെ വിവാഹം കഴിച്ച അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലേക്ക് മാറി. 12 വയസ്സ് മുതൽ കവിതകൾ എഴുതി തുടങ്ങി. കിരാതശതകം, വ്യാസാവതാരം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികൾ. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഭാഷാപോഷിണി, കേരള സഞ്ചാരി, വിജ്ഞാന ചിന്താമണി മാസികകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വാൽമീകിയുടെ രാമായണത്തിൻ്റെ മലയാളം ആവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രധാന സാഹിത്യ സംരംഭങ്ങൾ. പ്രകൃതിയിലും സാധാരണക്കാരുടെ ജീവിതത്തിലും നിന്നുള്ള വിഷയങ്ങൾക്കു പുറമെ ജാതി വ്യവസ്ഥയുടെ അനാദരവുകളോടും പാവപ്പെട്ടവർ അനുഭവിക്കുന്ന അനീതികളോടുമുള്ള വള്ളത്തോളിൻ്റെ എതിർപ്പാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളുടെയും പ്രമേയങ്ങൾ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ: ബധിരവിലാപം, ഒരു കീറത്തലയണ, ബന്ധനസ്ഥനായ അനിരുദ്ധൻ,
ഒരു കത്ത്, സാഹിത്യമഞ്ജരി, മഗ്ദലന മറിയം, ശിഷ്യനും മകനും, കൊച്ചു സീത, അച്ഛനും മകളും, എൻ്റെ ഗുരുനാഥൻ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതകൾ. മാതൃവന്ദനം, കുറച്ച് വരികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണിയെ, വന്ദിപ്പിൻ വരതയെ. എത്രയും തപശക്തി പൂണ്ടജാമദജ്ഞനോ, സത്രാജിത്തിനോ പണ്ടു സഹസ്രകരൻ പോലെ. പശ്ചിമാരത്നാകരം പ്രീതിയാൽ ദാനം ചെയ്ത വികമഹാരത്നമല്ലി നമ്മുടെ രാജ്യം. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ സമുദ്രാത്മാ ഭൂവാമി ശ്രീദേവിയെ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ നിന്നുള്ള കുറച്ച് വരികളാണ്. ലോകമേ തറവാടെ തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം താഴ്മതാൻ അഭിഞ്ഞതി. യോഗവിദ്യവം ജയി കുന്നിതൻ ഗുരുനാഥൻ. താരകമണിമാല ചാർത്തിയാലതും കൊള്ള കാരണി ചെളി നീളെ പൂരണ്ടാലായതും കൊള്ളാം. ഇല്ലിഹ സംഘം ലേപ മെന്നിവ സമ സ്വച്ച് മലയോ വിഹായസ വണ്ണമൻ ഗുരുനാഥൻ. എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്ന്. സന്നികൃഷ്ടാബ്ദിതൻ ഗംഭീര ശൈലിയും സഹ്യഗിരി തന്നടിയുറപ്പും കോകർണ ക്ഷേത്രത്തിൽ നിർവിധി കൃത്വവും ശ്രീകന്യമാലിൻ പ്രസന്നതയും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും തെങ്ങിളം കായ്നീരിൻ മാധുര്യവും ചന്ദനയിലാലവങ്കാതി വസ്തുക്കൾ തൻ നന്ദിത പ്രാണമാം തൂമണവും. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച് പഞ്ചവർണക്കിളി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം ലീലാവതി. ബ്രിട്ടീഷ് ഭരണം സമ്മാനിക്കാൻ ശ്രമിച്ച പട്ടും വളയും നിരാകരിച്ച ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവി? ഉത്തരം വള്ളത്തോൾ. വള്ളത്തോളിൻ്റെ ആദ്യ സാഹിത്യ സൃഷ്ടി? ഉത്തരം കിരാതശതകം. അണുശക്തിയെക്കുറിച്ചുള്ള വള്ളത്തോൾ കവിത? ഉത്തരം ഏകലോകം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഉപാധ്യക്ഷൻ? ഉത്തരം വള്ളത്തോൾ. വള്ളത്തോളിനെക്കുറിച്ച് ഒ എൻ വി എഴുതിയ കവിത? ഉത്തരം സ്മൃതിലഹരി. വള്ളത്തോളിൻ്റെ നിഷിത വിമർശനത്തിന് വിധേയമായ ആശാൻ കൃതി? ഉത്തരം ലീല. വന്ദിപ്പിൻ മാതാവിനെ എന്ന് തുടങ്ങുന്ന വരികൾ ഏത് കവിതയിൽ നിന്ന്? ഉത്തരം മാതൃവന്ദനം.